ഗർഭം തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രവർത്തനമാണോ പ്രിയപ്പെട്ട ഉമ്മമാരെ? ഒരു ഗർഭിണിയായ പെണ്ണിന് പടച്ചെറുപ്പ് കൊടുക്കുന്ന കൂലി മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നത് നമ്മൾ പഠിച്ചാൽ ഒരിക്കലും ഒരു പെണ്ണും ജീവിതകാലത്ത് പ്രസവം നിർത്തൂല. അതിൻ്റെ കൃത്യമായ അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചില സഹോദരിമാരെങ്കിലും എന്നേക്കുമായി പ്രസവം നിർത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും വലിയ പുണ്യമാണ് ഗർഭം ചുമക്കുന്നതിന്. കാരണം മനുഷ്യന്റെ ക്രിയേഷൻ അല്ലേ? അള്ളാഹുവിന്റെ ഏറ്റവും മനോഹരമായ കൗതുകകരമായ പ്രൊഡക്റ്റാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ ക്രിയേഷന് നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഉമ്മ എന്ന് പറയുന്നത്. അപ്പൊ എത്രമേൽ ഇബാദത്താണ് ഗർഭധാരണം എന്ന് പറയുന്നത്. രണ്ടാമതായി പ്രസവത്തിന്റെ വേദന സഹിക്കുക എന്ന് പറയുന്നത്, ഒരു പെണ്ണ് ക്ഷമയോടെയാണ് പ്രസവത്തെ നേരിട്ടതെങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് പടച്ചതമ്പുരാൻ ആ പെണ്ണിന് കൊടുക്കുന്നത്. മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നത് കാണാം. പോർക്കളത്തിൽ ചെന്ന് ജിഹാദ് നടത്തുന്ന പ്രതിഫലം, പോർക്കളത്തിൽ ചെന്ന് ജിഹാദ് നടത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ഷഹീദായി കിടക്കുന്ന, ഷഹീദായി പോകുന്ന ഒരു യോദ്ധാവിന്, ഒരു മുജാഹിദായ ഒരു യോദ്ധാവായ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അള്ളാഹു കൊടുക്കുന്നതെങ്കിൽ മഹാന്മാരായ യോദ്ധാക്കൾ അള്ളാഹുവിന്റെ സ്വർഗീയമായ ആരാമത്തിലെ സുഖങ്ങളും സൗഖ്യങ്ങളും കാണുമ്പോ പറയും, അത്രേ പടച്ചോനെ ഒന്നും കൂടെ ജീവൻ തരുമോ? എന്തിനെ എനിക്കൊന്ന് ദുനിയാവിലേക്ക് തിരിച്ചു പോവണം, എന്നിട്ട് രണ്ടാമതും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കണം, എന്നിട്ട് റബ്ബേ രണ്ടാമതും എനിക്കൊന്ന് ഷഹീദായി പോർക്കളത്തിൽ വീഴണം എന്ന് ഏതൊരു യോദ്ധാവും ഏതൊരു ഷഹീദും നാളെ മഹ്ശറയിൽ വന്ന് പറയുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ. പ്രസവം നിർത്തിയ പെണ്ണുങ്ങളൊക്കെ നാളെ മഹ്ശറയിലെത്തുമ്പോ പടച്ചറബേ ഒന്നുകൂടെ എനിക്ക് ജന്മം തന്നാൽ ഞാൻ ഒരിക്കലും പ്രസവം നിർത്തില്ല റബ്ബേ, പ്രസവത്തിന് ഇത്രയധികം പുണ്യം നീ തരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, പ്രസവത്തിന് ഇത്രത്തോളം വലിയ പ്രതിഫലം നീ തരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ റബ്ബേ 100 വട്ടം പ്രസവിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അല്ലാ, യോദ്ധാക്കളായ ശുഹദാക്കൾ അള്ളാഹുവിനോട് ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പും പോലെ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ അതാ ദുനിയാവിലേക്ക് കടന്നു വന്ന് വീണ്ടും വീണ്ടും പ്രസവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് വല്ലാത്ത സൗഭാഗ്യമല്ലേ? 2 കൊല്ലം കൃത്യമായി ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 കൊല്ലം മുലപ്പാൽ കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ആ 2 കൊല്ലവും നിങ്ങൾക്ക് കിട്ടുന്ന കൂലി എത്ര വലുതാ? നിങ്ങൾ സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ലേ ഉറക്കം ഒഴിവാക്കുന്നത്? നിങ്ങൾ മക്കൾക്ക് വേണ്ടിയല്ലേ ഭക്ഷണം ഒഴിവാക്കുന്നത്? രാത്രി കാലത്ത് പോലും അർദ്ധരാത്രിയിൽ നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പൊന്നുമോനോ പൊന്നുമോളോ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരഞ്ഞ് എഴുന്നേറ്റാൽ നിങ്ങളുടെ സുഖം തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് എത്ര ഉറക്കച്ചടവുള്ള സമയമാണെങ്കിലും, കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമാണെങ്കിലും, ആ പൊന്നോമനയെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോ പടച്ചിറപ്പ് തരുന്ന കൂലി എത്രയാ? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് റബ്ബേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അള്ളാഹ്.